വെൽക്കം ടു അമൃത സുരഭി. ഞാൻ ഡോക്ടർ സരിത പ്രേം. അപ്പോൾ ഇന്നത്തെ വിഷയം സ്ത്രീകളിൽ ഉണ്ടാകുന്ന വെള്ളപ്പോക്കിനെ കുറിച്ചാണ്. നാടൻ ഭാഷകളിലൊക്കെ ഇതിനെ പലരും പല പേരിട്ടാണ് വിളിക്കുന്നത്, അസ്ഥിയുരുക്കം അല്ലെങ്കിൽ മേഹം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആയുർവേദത്തിൽ ആയുർവേദ ശാസ്ത്രപ്രകാരം ഇതിനെ ഈ രോഗാവസ്ഥയെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ശ്വേതപ്രതരം എന്നാണ്. ഒരു 15 വയസ്സ് മുതൽ അല്ലെങ്കിൽ 45 വയസ്സിനിടയിൽ മിക്ക സ്ത്രീകളിലും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് വെള്ളപ്പോക്ക്. ഇതൊരു സാധാരണ പ്രക്രിയ തന്നെയാണ്, ഇതൊരു രോഗമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുന്നതല്ല. എന്നാൽ ഇത് രോഗമായിട്ട് മാറുന്ന ചില അവസ്ഥകളുണ്ട്. യോനിമുഖം, ഗർഭാശയം, ഗർഭാശയകളം, ഈ ഭാഗങ്ങളിലൊക്കെ ഒരു സ്രാവങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ഭാഗത്തുള്ള ഗ്രന്ഥികളിൽ നിന്നുമാണ് ഈ സ്രാവങ്ങൾ രൂപപ്പെടുന്നത്. ഇതൊരു സ്വാഭാവികമായ പ്രക്രിയയാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് നമ്മുടെ ശരീരത്തിലുണ്ടാകുമ്പോൾ, അതായത് പ്രത്യേകിച്ചും ഈ ആർത്തവത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാരിൽ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ലൈംഗിക ഉത്തേജന സമയത്ത് ഉണ്ടാവുന്ന സ്രാവങ്ങളാണ് ഇവ. എന്നാൽ ഇവർ രോഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇവയുടെ ആ ഒരു അപ്പിയറൻസ് മാറുമ്പോൾ, അതായത് അവയുടെ ആ ഒരു ശരീരത്തിൽ ഒരു വെളുത്ത നിറത്തിൽ വരുന്ന ഈ സ്രാവങ്ങൾ എന്തെങ്കിലും കടുത്ത നിറം വ്യത്യാസത്തോടുകൂടിയോ അല്ലെങ്കിൽ ദുർഗന്ധത്തോടുകൂടിയോ എന്തെങ്കിലും തരത്തിലുള്ള ചൊറിച്ചില ഭാഗത്തുണ്ടാകുമ്പോഴാണ് ഇതൊരു രോഗാവസ്ഥയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. നിരവധി കാരണങ്ങളുണ്ട് വെള്ളപ്പോക്കിന്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വൃത്തിഹീനത തന്നെയാണ്. മിക്ക സ്ത്രീകളും ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ എണീറ്റ് പോകുന്നു, തിരിച്ച് വൈകുന്നേരം അവർ ഒന്ന് ശരിയായിട്ട് വന്ന് കുളിക്കുകയോ ഒന്നും ചെയ്യാണ്ട് ഇതേ ഡ്രസ്സ് തന്നെ യൂസ് ചെയ്ത് അടുത്ത ദിവസം വരെ അവർ തള്ളി നിൽക്കുന്നു. അടുത്ത ദിവസം രാവിലെ ആയിരിക്കും വീണ്ടും ഇവർ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ചും ഈ ഇന്നർ അണ്ടർഗാർമെൻറ്റ്സ്. അപ്പം വൃത്തിഹീനത ഒരു മെയിൻ റീസണാണ് ഈ ഭാഗത്തുണ്ടാകുന്ന അണുബാധയ്ക്ക് കാരണമാകുന്നു. ഇനി ഇത് കൂടാതെ തന്നെ ഉണ്ടാകുന്നത് ഉറക്കമില്ലായ്മ, പോഷണക്കുറവ്, ശരിയായ രീതിയിലുള്ള ആഹാരത്തിലെ ആവശ്യം, ഈ ഒരു ആരോഗ്യത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ആഹാരത്തിൻ്റെ കുറവ് വളരെയധികം പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ്. ഇനി മറ്റുള്ളത് അമിതമായിട്ടുള്ള മാനസിക സംഘർഷം. ശരി, അമിതമായി ചായ അല്ലെങ്കിൽ കോഫിയുടെയൊക്കെ യൂസ് പലപ്പോഴും ഈ ഒരു ബുദ്ധിമുട്ടിനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. മിക്ക സ്ത്രീകൾക്കും ഇഷ്ടമാണ് പുളിപ്പ് കഴിക്കാൻ. അപ്പോൾ അമിതമായിട്ടുള്ള പുളിപ്പ് ചേർന്ന ആഹാരങ്ങളും ഈ ഒരു രോഗാവസ്ഥയെ കൊണ്ടെത്തിക്കാറുണ്ട്. ഇനി ഇത് കൂടാതെ ചില തരത്തിലുള്ള മരുന്നുകളുടെ ഉപയോഗം, നിരന്തരമായിട്ടുണ്ടാകുന്ന ഗർഭചിത്രം, ഇതെല്ലാം വെള്ളപ്പോക്കിന് കാരണമാകുന്നു. ഇതിനുപരി ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള പാരസെറ്റിക് ഇൻഫെക്ഷൻ ഈ ഭാഗത്തുണ്ടാകുന്ന, പ്രത്യേകിച്ചും ട്രൈക്കോമോണിയോസിസ് എന്ന് പറയുന്ന രോഗത്തിൽ ഈ ട്രൈക്കോമോണിയോസിസ് വജനാലിസിസ് എന്ന് പറയുന്ന പാരസൈറ്റ് ഉണ്ടാക്കുന്ന ചില തരത്തിലുള്ള ഇൻഫെക്ഷൻ, അത് കൂടുതലും ഈ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ആണ്. ഈ ഡിസീസ് കൂടുതലും കണ്ടുവരുന്നതും വിവാഹിതരായിട്ടുള്ള ആളുകളിലാണ്. അപ്പം ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് മൂലം, അല്ലെങ്കിൽ ചില തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ്, ആ ഭാഗത്തുണ്ടാകുന്ന തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ്, മലബന്ധം, കൃമിശല്യം, ഇവയെല്ലാം വെള്ളപ്പോക്കിന് കാരണമാകുന്നു. ഇപ്പം നമുക്കറിയാം, കൊച്ചു കുട്ടികളിൽ പോലും ചിലപ്പോൾ ഈ ഭാഗത്തൊരു ചൊറിച്ചിൽ അല്ലെങ്കിൽ അമിതമായിട്ട് വെള്ളം പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ 15 വയസ്സെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ഈ കൊച്ചു കുട്ടികൾ കാണുന്നു എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. കാരണം ഈ കൊച്ചു കുഞ്ഞുങ്ങളിൽ ഈ കൃമിശല്യം ഉണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ ഈ കൃമികൾ അണ്ട വിസർജനം ചെയ്യുന്ന സമയമാണ്. ഈ സമയത്ത് ഇവ മലദ്വാരത്തിൽ നിന്ന് വെളിയിൽ വരികയും യോനി ഭാഗത്തേക്ക് കടക്കുവാൻ അത് ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സ്വാഭാവിക പ്രക്രിയയാണ് അവിടെ ഉണ്ടാവുന്ന സ്രാവങ്ങൾ. അമിതമായ ചൊറിച്ചിൽ ഉണ്ടാവുകയും കുഞ്ഞുങ്ങൾ രാത്രിയിൽ കിടന്ന് അമിതമായി ചൊറിയുകയും ഈ ഭാഗത്ത് നല്ല രീതിയിൽ സ്രാവങ്ങൾ വരികയും, ഈ സ്രാവങ്ങൾ രൂപപ്പെടുന്നത് തന്നെ ഈ കൃമികളെ അവിടെ നിന്ന് വെളിയിൽ തള്ളുക എന്നൊരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലും ഈ വെള്ളപ്പോക്ക് കാണാറുണ്ട്. ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് വെള്ളപ്പോക്ക് എന്ന് പറഞ്ഞൊരു രോഗാവസ്ഥ കൊണ്ടെത്തിക്കുന്നത്? അമിതമായിട്ടുണ്ടാകുന്ന ക്ഷീണം, നടുവേദന, കാല്, പ്രത്യേകിച്ച് മുട്ടിൻ്റെ താഴ്ഭാഗത്തൊക്കെ അനുഭവപ്പെടുന്ന കഴപ്പ്, ശരീരം മെലിച്ചിൽ, അതായത് എന്ത് ആഹാരം കഴിച്ചാൽ അല്ലെങ്കിൽ ആഹാരം കഴിക്കേണ്ട എന്നുള്ള തോന്നൽ, ചൊറിച്ചിൽ, ആ ഭാഗത്ത് അനുഭവപ്പെടുന്ന ചൊറിച്ചിൽ, മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ വെള്ള നിറത്തിലോ കട്ടയായിട്ട്, നല്ല രീതിയിൽ കട്ടയായിട്ട് പോകുന്ന ഈ സ്രാവങ്ങൾ കണ്ടുവരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ചില സമയത്ത് അത് ചുമന്ന നിറത്തിൽ കണ്ടുവരുന്ന അവസ്ഥ, പച്ച നിറത്തിലോ ചുമന്ന നിറത്തിലോ കണ്ടുവരുന്ന അവസ്ഥ, ഇവയെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശീലിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സാ സാധ്യതകൾ എന്നുള്ളതാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഹാരം തന്നെയാണ്.
കൃത്യമായ രീതിയിലുള്ള ആഹാരം, അതായത് നല്ല രീതിയിൽ പോഷണം, പ്രത്യേകിച്ച് ഈ മിക്ക പെൺകുട്ടികൾക്കും ഇഷ്ടമല്ലാത്ത ഒരു ആഹാര രീതികളാണ് ഈ കീരയൊന്നും അല്ലെങ്കിൽ ചീര വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഈ പച്ചക്കറികളൊക്കെ എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു സൈഡാണ്. അപ്പോൾ ചീര, അതായത് ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക, പ്രത്യേകിച്ചും ഈ കാൽഷ്യം പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക. അതോടൊപ്പം തന്നെ പച്ചക്കറികൾ, ഇപ്പോൾ ക്യാരറ്റ് ആണെങ്കിലും ബീറ്റ്റൂട്ട് ആണെങ്കിലും, അതോടൊപ്പം തന്നെ പഴങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫിഗ്, ആപ്പിൾ ഇങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കുക. അമിതമായിട്ടുള്ള മധുരം അല്ലെങ്കിൽ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നത്, പുളിച്ച് ആഹാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പാല്, തൈര് അല്ലെങ്കിൽ മോരായിട്ട് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു രോഗാവസ്ഥയിൽ ശീലിക്കാം. കാരണം ഈ ഭാഗത്തുണ്ടാവുന്ന ഈ അമിതമായിട്ടുള്ള ഇൻഫെക്ഷൻസ് തടയാൻ അത് സഹായിക്കും. അതോടൊപ്പം നിങ്ങളുടെ ആ പോഷണക്കുറവിനെ അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഫ്രൂട്ട്സ് ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ബെറീസൊക്കെ ഈ ഒരു കണ്ടീഷനിൽ തരാൻ കഴിക്കാം. അമിതമായിട്ട് പുളിപ്പില്ലാത്ത ബെറീസ് കഴിക്കാം. സ്ട്രോബെറിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ മധുരമുള്ള അവസ്ഥയിൽ കഴിക്കാം. ഗ്രേപ്സ് ആണെങ്കിൽ പോലും. ഇനി ഇതുകൂടാതെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും വൃത്തിയാണ്. ഈ ഭാഗത്ത് നമ്മൾ ഉണ്ടാവേണ്ട ആ ഒരു വൃത്തി, പ്രത്യേകിച്ചും ഈ അടിവസ്ത്രങ്ങളൊക്കെ നല്ല രീതിയിൽ ചൂടുവെള്ളത്തിൽ, ഈ ഇൻഫെക്ഷനുള്ള ആളുകൾ ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കി ഉപയോഗിക്കുക. രണ്ട് നേരമെങ്കിലും ഒരു ദിവസം ഈ അടിവസ്ത്രങ്ങൾ മാറ്റുവാനുള്ളൊരു ശീലം ഉണ്ടാക്കുക. നല്ല രീതിയിൽ അടിക്കടി ചെറു ചൂടുവെള്ളത്തിൽ ഈ ഭാഗത്തിനെ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുക. അമിതമായിട്ട് കെമിക്കലിൽ അടങ്ങിയ സോപ്പിൻ്റെ ഉപയോഗം പലപ്പോഴും ഈ ഭാഗത്തുള്ള ചൊറിച്ചിൽ കൂട്ടുവാനേ അത് കാരണമാകുന്നു. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. എപ്പോഴും നിങ്ങൾ കഴുകുമ്പോഴൊക്കെ അമിതമായിട്ട് സോപ്പ് ഈ ഭാഗത്ത് ഉപയോഗിക്കാതിരിക്കുക. സ്വാഭാവികമായിട്ട് കുളിക്കുന്ന സമയത്ത് വൃത്തിയാക്കുക, അല്ലാത്ത സമയത്ത് ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടോ അല്ലെങ്കിൽ അരയാലിൻ്റെ പട്ട പൊടിച്ചതിനെ ഒരല്പം ഇട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകുന്നത് ഈ ഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിലും ബുദ്ധിമുട്ടും ആ ഇൻഫെക്ഷനും കുറയ്ക്കാൻ സഹായിക്കും. ഇനി ഇതിന് പുറമെ ഉള്ള ചില ആയുർവേദ ചികിത്സകൾ പറഞ്ഞാൽ, ആയുർവേദത്തിൽ വളരെയധികം ഫലപ്രദമായ ചികിത്സ, അതായത് വളരെ ചെറിയ കാലയളവിൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ ഇതിനെ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ആയുർവേദത്തിൽ നല്ല രീതിയിലുള്ള ഉള്ളിലേക്ക് ഈ ഇൻഫെക്ഷൻ തടയാനുള്ള മരുന്നുകളും കഴിച്ച്, അതോടൊപ്പം തന്നെ ഈ പുറമെ ഈ ഭാഗത്തുണ്ടാകുന്ന ആ ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളും അണുബാധയൊക്കെ മാറ്റുവാൻ വേണ്ടിയിട്ട് കഴിവാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളും ലഭ്യമാണ്. അതിൽ ചിലത് ഞാൻ പറയാം. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, അരയാലിൻ്റെ പട്ട പൊടിച്ചതിനെ ഒരു ടീസ്പൂൺ ഇട്ട് തിളപ്പിച്ചെടുക്കുന്ന വെള്ളം, അല്ലെങ്കിൽ ത്രിഫല ചേർന്ന് തിളപ്പിച്ചെടുക്കുന്ന വെള്ളം കൊണ്ട് കഴുകുന്നത്. ഇതോടൊപ്പം തന്നെ നിലപ്പന അരച്ച് പാലിൽ കുടിക്കുന്നത് വളരെയധികം റിസൾട്ടുണ്ട് ഈ ഒരു കണ്ടീഷനിൽ. പാച്ചോറ്റിയുടെ തൊലി ഒരു അര സ്പൂൺ വീതം ഒരു ഗ്ലാസ് കഞ്ഞി വെള്ളത്തിൽ കഴിക്കുന്നത് ഈ ഒരു ബുദ്ധിമുട്ടിനെ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫെക്ഷനെ കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ത്രീകളിലുണ്ടാകുന്ന വെള്ളപ്പൊക്കിൽ ശ്രദ്ധിക്കേണ്ട ചിലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാനായി ഷെയർ ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നമ്മുടെ ഹോസ്പിറ്റൽ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് അവിടെയും ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും.